അപ്പോൾ ഇതാണ് സംഭവം. എൻ്റെ ഈ ക്ലച്ച് കേബിളിൻ്റെ ഇവിടെ മേലുള്ള ഒരു ഗുണ്ടു പോലെ സാധനമുണ്ട്, ആ സാധനമാണ് പൊട്ടിപ്പോയത്. അപ്പോൾ ഹാൻഡിലിൻ്റെ ഇതിൻ്റെ താഴെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഇതിലേക്ക് കയറി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാനും മാറാൻ പോകുന്നത്, ഇതുവരെ മാറിയിട്ടില്ല. ഇതാണ് നമ്മുടെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേബിൾ ഇതിലേ വന്ന് ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ഈ താഴെ നിന്ന് ഇവിടുന്ന് ഇത് ഞാൻ ഇളക്കി ഇടുക എന്നാണ്. എന്തായാലും ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേബിൾ ഫ്രീ ആയിട്ടുണ്ട്, അതായത് നമുക്കിപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഊരിയെടുക്കാം. പിന്നെ ഈ ബോൾട്ട് നെറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇത് വീട്ടിൽ വെച്ച് മാറേണ്ടതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഡിസ്കണക്ട് ചെയ്യണം ഇവിടെ നിന്ന്. ഇനി നമ്മൾ നോക്കി വെക്കണം ഇത് ഏതിലെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മൂന്ന് കേബിളിൻ്റെ ബാക്കിൽ കൂടെയാണ് വന്നിരിക്കുന്നത്, അനങ്ങുന്നതാണ്. എന്തായാലും ഇവിടെ തള്ളിയിടുന്നുണ്ട്. ഇനി മാറാൻ പോകുന്ന ക്ലച്ച് കേബിൾ ഞാൻ പുതിയത് മേടിച്ചത് ഇതാണ്. ഇത് ഞാൻ ഒരുപാട് തപ്പിയിട്ടാണ് കിട്ടിയ ഒറ്റ പീസാണ് കിട്ടിയ കേശവാസപുരത്തുള്ള ഹോണ്ടയുടെ ഷോറൂമിൽ നിന്ന്, സ്പെയർ പാർട്സിൽ നിന്ന് അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ സംഭവമാണ് എൻ്റെ നിന്ന് പൊട്ടിപ്പോയത്. ഇതിൻ്റെ വില 134 രൂപയാണ്, കേബിൾ കോംബോ ക്ലച്ച്. അപ്പോൾ നമുക്കെന്തായാലും അൺബോക്സ് ചെയ്തിനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറക്റ്റ് തന്നെയാണ്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം, നമ്മൾ ആദ്യം ഒന്ന് നോക്കി ഫുള്ള് ഓക്കെ ആണോ എന്ന്. ഇതിപ്പോൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ആ നമ്മൾ ഇതിൽ ആദ്യമായിട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ശകലം ഓയിലൊന്ന് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ വെച്ചിട്ട് കേബിൾ ഇങ്ങനെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ ഈ ബൗഡം പിടിച്ച് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ആയിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് അതിനകത്ത് ആ ഓയിലങ്ങ് ഇറങ്ങിക്കോളും. ഓയിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളുകൂടെ കൂടുതൽ ലാസ്റ്റ് ചെയ്യും, കാരണം അല്ലെങ്കിൽ ഇത് തുരുമ്പിച്ച് പോകും. അപ്പോൾ നമ്മൾ മേളിൽ ഒഴിച്ച ഓയിൽ അതിൻ്റെ താഴെ വരും. അപ്പോൾ ഈ പഴയ ബൗഡം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലുള്ള രണ്ട് നെട്ടും നമുക്ക് അഴിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പഴയ ബൗഡം ഊരുന്നതിൻ്റെ കൂടെ തന്നെ പുതിയ ബൗഡത്തെ കൂടെ കയറ്റി വിടുകയാണ്, കാരണം ഇല്ലെങ്കിൽ അത് മാറിപ്പോകും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം ചെയ്യുന്നെങ്കിലും ഇതേപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം അത് വന്നിരിക്കുന്ന അതേ വഴിയുടെ ചെന്നില്ലെങ്കിൽ ഈ ബൗഡം ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ഫെയറിങ്സ് ഇളക്കിയാലേ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്, അല്ലാതെ തന്നെ ഇപ്പോൾ പറ്റുന്നുണ്ട്. ആ അതാ ഇതുവരെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, കറക്റ്റായിട്ട് ആ കേബിൾ പോയിരുന്ന അതേ വഴികൾ തന്നെ പുതിയ കേബിൾ ആയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ള ഹാൻഡിലിൻ്റെ അവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ആദ്യം ഇത് രണ്ടും, അതായത് ആ ടൈറ്റിനുള്ള ബോൾട്ടും അപ്പുറത്ത് ആ നെട്ടും രണ്ടും ഒരേ കണക്കിന് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ ഹാൻഡിൻ്റെ അടിയിൽ നമുക്ക് ഈ എൻഡ് കയറ്റാനായിട്ട് കറക്റ്റ് അതേപോലത്തെ സ്പേസ് ഉണ്ട്, അതായത് നമ്മുടെ പണ്ടത്തെ സൈക്കിളിൻ്റെ
ഗിയറിൻ്റെ ബോർഡം മാറുമ്പോൾ തന്നെയാണ്. അത് പണ്ട് ഒരുപാട് മാറി പഠിച്ചിട്ടുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എന്തായാലും മനസ്സിലാവും. എന്തായാലും അതെനിക്ക് വീഡിയോ ആയിട്ട് കാണിക്കാമല്ലോ. അത് കറക്റ്റായി നമുക്ക് ഇങ്ങനെ വിരൽ വെച്ച് തന്നെ മനസ്സിലാവും അത് കറക്റ്റായിട്ട് എവിടെയാണെന്ന്. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ ആ ലോക്കിനകത്തൂടെ കറക്റ്റ് ഇട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഹാൻഡിലിൻ്റെ അവിടുത്തെ പക്കയായിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വെളിയിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. ഇനിയുള്ളത് നമ്മുടെ പഴയ ബോർഡം കയറ്റിയിരുന്ന അതേ സോക്കറ്റിൽ കൂടെ പുതിയ ബോർഡത്തിനെയും സെറ്റ് ചെയ്യുക എന്നാണ്. കിടന്ന് അതേപോലെ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് നെട്ടും ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതായിരിക്കും മറ്റേ നെട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിന് താഴത്തേക്ക് പിടിച്ചില്ല. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ മുകളിൽ ഹാൻഡിൽ പിടിച്ചപ്പോൾ കറക്റ്റായിട്ട് ക്ലച്ച് വലിയുന്നുണ്ട്. നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി സപ്പോർട്ടിനാണെന്ന് തോന്നുന്നു. എന്തായാലും അതിനെ ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇത് മൂവ് ചെയ്യത്തില്ല. എന്തായാലും രണ്ട് നെട്ടും ഒരേപോലെ ടൈറ്റായി നിൽപ്പുണ്ട്. വേറെ കേബിളിനൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. ഓക്കെയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറേ ദിവസത്തിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക് എന്തായാലും ചവിട്ടിയിട്ടുണ്ട്. ആ ഓക്കെയാണ്. ഗിയർ മാറി നോക്കാം. യെസ്, സക്സസ് ആണ്. കാരണം അത്രയും ക്ലച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടപ്പോഴാണ് വണ്ടി ഓഫായിട്ടുള്ളത്. കറക്റ്റായിട്ട് ന്യൂട്രും ഇടാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് കറക്റ്റ് നടക്കാൻ ന്യൂട്ര് കിട്ടുന്നുണ്ട്. നൈസായിട്ടൊരു പണി കിട്ടി. സംഭവം ഇതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിന് ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനെയാണല്ലോ, എല്ലാം ശരിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണും. അതായത് ഇവിടെ ഈ ഹാൻഡിലിൻ്റെ ഇവിടെ ആ ബോൾട്ടിൻ്റെ കവറിങ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്നേന്ന് ഞാൻ അതിനെ അഴിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, റീസെറ്റിങ് കഴിഞ്ഞു.